നമസ്കാരം. കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ 20 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ ചെറുത്തുനിൽപ്പിന് ഇന്ന് ഒരാണ്ട്. നിയന്ത്രണ രേഖ ലംഘിച്ച് കടന്നു കയറാനുള്ള ചൈനീസ് സേനയുടെ ശ്രമം തടയുന്നതിനിടെയാണ് സൈനികർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ഇന്ത്യൻ സൈനികരുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോഴും വ്യക്തമല്ല. 4 സൈനികർ കൊല്ലപ്പെട്ടതായി ഏറ്റുമുട്ടലിന് 8 മാസത്തിന് ശേഷം ചൈന സ്ഥിരീകരിച്ചെങ്കിലും 45 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. 2020 ജൂൺ 15 രാത്രിയായിരുന്നു ആക്രമണം നടന്നത്. ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞുകയറി ഗൽവാനിലെ പെട്രോൾ പോയിന്റ് 14 ചൈനീസ് സേന സ്ഥാപിച്ച ടെന്റ് നീക്കം ചെയ്യാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ടെന്റ് നീക്കം ചെയ്തു എന്ന് പരിശോധിക്കാനെത്തിയ 16 ബീഹാർ റെജിമെന്റിലെ കേണൽ സന്തോഷ് ബാബുവും സംഘവും ടെന്റ് തീവച്ച് നശിപ്പിച്ചു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ചൈനീസ് സംഘത്തെ കീഴ്പ്പെടുത്തിയ ഇന്ത്യൻ സേന അതിർത്തിക്കപ്പുറത്തേക്ക് അവരെ ബലമായി നീക്കവെയാണ് എതിർഭാഗത്തു നിന്ന് കൂടുതൽ സൈനികരെത്തി ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ആണിതറച്ച ബേസ്ബോൾ ബാറ്റും ഇരുമ്പ് കമ്പി ചുറ്റിയ ദണ്ടും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വയർലെസ്സിൽ സന്ദേശം ലഭിച്ചതോടെ 800 ഇന്ത്യൻ സൈനികർ ഇവിടേക്ക് പാഞ്ഞെത്തി. ഇൻഫൻട്രി ബറ്റാലിയന്റെ ഭാഗമായ ഖാദ കമാൻഡോ സംഘവും ഒപ്പമുണ്ടായിരുന്നു. ആദ്യം ഇന്ത്യൻ ഭാഗത്തും പിന്നീട് ചൈനീസ് പ്രദേശത്തേക്ക് നീണ്ട ഏറ്റുമുട്ടൽ അർദ്ധരാത്രിയോടെ വൻ സംഘർഷമായി മാറി. അതിർത്തി സംഘർഷത്തിൽ തോക്ക് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമുള്ളതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നത്. മുഷ്ടിയുദ്ധത്തിൽ പ്രത്യേക പരിശീലനം നേടിയ ഖാദ കമാൻഡോകൾ ചൈനീസ് നിരയിൽ വ്യാപക നാശമുണ്ടാക്കി. വൻ സംഘർഷത്തിനിടയിൽ സമീപമുള്ള ഗർദ്ദത്തിലേക്കും നദിയിലേക്കും വീണും സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു. പുലർച്ചെ 2 മണിവരെ നീണ്ട സംഘർഷത്തിൽ കേണൽ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള സൈനികർക്കും ജീവൻ ബലികഴിക്കേണ്ടി വന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചർച്ചകൾക്ക് ശേഷം ഗൽവാനിലെ സംഘർഷ മേഖലയിൽ നിന്ന് ഇരു സൈന്യവും പിൻവലിഞ്ഞുവെങ്കിലും മറ്റു ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയ്ക്ക് സമീപമുള്ള സൈനിക താവളം ശക്തിപ്പെടുത്താനുള്ള നീക്കം ഇപ്പോഴും ചൈന തുടരുകയാണ്. കൂടുതൽ സൈനികർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ആശുപത്രി എന്നിവയാണ് തയ്യാറാക്കുന്നത്. മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന കൂടുതൽ വാഹനങ്ങളും താവളങ്ങളിൽ എത്തിച്ചുവെന്നാണ് വിവരം. നിയന്ത്രണ രേഖയുടെ സമീപത്തുള്ള റുഡോ, കാങ്സിവർ, ഗുൽമണ്ട് മേഖലകളിൽ ചൈന താമസ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അക്സായി ചിൻ പ്രദേശത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന അനധികൃതമായി നടത്തുന്നുണ്ട്. ചൈനീസ് സേനയുടെ സാന്നിധ്യം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ ഇന്ത്യയും വിന്യസിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരിടും.